സ്നേഹമുള്ളവരെ, ഏവർക്കും ഇന്നത്തെ ഫ്രൈഡേ ലൈവിലേക്ക് സ്വാഗതം. വൃദ്ധർക്കും കിടപ്പ് രോഗികൾക്കും മരണാസന്നർക്കും വേണ്ടി മാത്രം നിർമ്മിക്കപ്പെടുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്ന ശാന്തിഭവൻ പാലിയേറ്റീവ് ആശുപത്രിയുടെ ഡയാലിസിസ് വിഭാഗം, അത് സൗജന്യമായ ഡയാലിസിസ് സേവനത്തിൻ്റെ പിന്തുണയുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ എല്ലാ ആഴ്ചകളിലും അറിയിക്കുന്നത് പോലെ കഴിഞ്ഞ ആഴ്ചയിൽ നൽകപ്പെട്ടിട്ടുള്ള എല്ലാ സഹായങ്ങളും ഇവിടെ സ്നേഹപൂർവ്വം ഞാൻ അറിയിക്കുകയാണ്. കൊച്ചി കാക്കനാട് നിന്നുള്ള വിനോദ് റോബർട്ട് 1/11/2021 തീയതിയിൽ വെബ്സൈറ്റിലേക്ക് 15,000 രൂപയും, തിരുമാരൻ എല്ലാ മാസവും നമുക്ക് വെബ്സൈറ്റ് വഴി തന്നുകൊണ്ടിരിക്കുന്ന സുഹൃത്താണ്, 2/11/2021 7,500 രൂപ. തെരേസ സണ്ണി 4/11/2021 3,000 രൂപ. ആലീസ് ഫ്രാൻസിസ് 29/10/2021 750 രൂപ. ജെയിംസ് 1/11/2021 3,000 രൂപ. സൈമൺ സി പി 1/11/2021 750 രൂപ. ലീലാമ തോമസ് 20,000 രൂപ. അങ്ങനെ ആകെ 50,000 രൂപയാണ് കഴിഞ്ഞ ആഴ്ചയിൽ സൗജന്യ ഡയാലിസിസ് സ്കീമിലേക്ക് പിന്തുണയായി ശാന്തിപൂർ പാലിയേറ്റീവ് ഹോസ്പിറ്റൽ സ്വീകരിച്ചിട്ടുള്ളത്. ആകെ 6,792 ഡയാലിസിസുകൾ ആവശ്യമുള്ളതിലേക്ക് 2,994 ഡയാലിസിസുകളുടെ പിന്തുണയാണ് നമുക്ക് ഇതുവരെ സ്വീകരിക്കാനായിട്ട് സാധിച്ചത് എന്ന കാര്യം സ്നേഹപൂർവ്വം അറിയിക്കുന്നു. 44% സംഖ്യ നമ്മൾ ഇതുവരെ സ്വീകരിച്ചു. ആകെ നമുക്ക് 5,94,000 രൂപയാണ് ആവശ്യമുള്ളത്. അതിൽ 22,46,69 രൂപ നമ്മൾ ഇതിനോടകം ശേഖരിച്ചു. 2,994 ഡയാലിസിസുകളാണ് ശേഖരിക്കപ്പെട്ടിട്ടുള്ളത്. ഇനി 3,798 ഡയാലിസിസുകൾ നമുക്ക് ശേഖരിക്കാനുണ്ട് എന്ന കാര്യം സ്നേഹപൂർവ്വം അറിയിക്കുന്നു. കനറ ബാങ്കിൻ്റെ അക്കൗണ്ട് വഴിയോ www.ശാന്തിഭവൻ.in വെബ്സൈറ്റിലെ പേയ്മെൻറ്റ് ഗേറ്റ്വേ വഴിയോ 97-44-34-2009 എന്ന നമ്പറിലുള്ള ഗൂഗിൾ പേ, ഫോൺ പേ വഴിയോ ഇതിലേക്കുള്ള സാമ്പത്തിക പിന്തുണ എല്ലാവർക്കും നൽകാവുന്നതാണ്. ഗൂഗിൾ പേ, ഫോൺ പേ വഴി പിന്തുണ നൽകുമ്പോൾ സാമ്പത്തിക സഹായം നൽകുന്നവർ അതിൽ ഡയാലിസിസിനാണെങ്കിൽ ആ കാര്യം പ്രത്യേകം നോട്ട് ചെയ്യാൻ പ്രത്യേകം ശ്രദ്ധിക്കണമെന്ന് ഇവിടെ ഓർമ്മപ്പെടുത്തുകയാണ്. പ്രിയമുള്ളവരെ, ക്യാൻസർ രോഗികൾ, കിഡ്നി ഫെയിലിയർ അനുഭവപ്പെടുന്നവർ, ആക്സിഡൻ്റ് മൂലവും സ്ട്രോക്ക് മൂലവും തളർന്നു പോയവർ, ഓൾഡ് ഏജ് ഇഷ്യൂസ് ഉള്ളവർ, അങ്ങനെ കിടപ്പിലായ എല്ലാ വിധത്തിലും ബുദ്ധിമുട്ടുന്നവർക്ക് സൗജന്യ പരിചരണ കേന്ദ്രമാണ് ശാന്തിഭവൻ പാലിയേറ്റീവ് ആശുപത്രി. ഇവിടെ ഭക്ഷണം സൗജന്യമാണ്, താമസം സൗജന്യമാണ്, ഡോക്ടേഴ്സ് കെയർ സൗജന്യമാണ്, നേഴ്സിംഗ് കെയർ, ഫിസിയോതെറാപ്പി, ഡയാലിസിസ്, ഫ്ലൂയിഡ് ടാപ്പിംഗ്, അങ്ങനെ എല്ലാ മെഡിക്കൽ സർവീസസും നമ്മളിവിടെ ഫ്രീ ആക്കിയിരിക്കുകയാണ്. അതേസമയം രോഗിയുടെ കൂടെ ബൈസ്റ്റാൻഡർ നിർബന്ധമായും ഉണ്ടാകേണ്ടത് ആശുപത്രി ആയതുകൊണ്ട് അത് നിർബന്ധമായ കാര്യമാണെന്ന കാര്യം പ്രത്യേകം ഓർമ്മപ്പെടുത്തുന്നു. അതിൻ്റെ ഉത്തരവാദിത്തം വീട്ടുകാർ എടുക്കണം. വീട്ടിൽ ബൈസ്റ്റാൻഡറായിട്ട് നിൽക്കാൻ ആളില്ലെങ്കിൽ ട്രസ്റ്റ് രൂപീകരിച്ചിട്ടുള്ള ടച്ചിങ് ഹാൻഡ്സ് എന്ന വിഭാഗത്തിൽ നിന്ന് വീട്ടുകാർക്ക് ബൈസ്റ്റാൻഡറെ ട്രെയിൻ ചെയ്ത ബൈസ്റ്റാൻഡറെ എടുക്കാനായിട്ട് സാധിക്കും. അത് വീട്ടുകാർ തന്നെ അതിൻ്റെ പേയ്മെൻറ്റ് നടത്തണം. കാരണം ആശുപത്രി സർവീസ് പാർട്ടാണ് പൂർണ്ണമായും സൗജന്യമാക്കിയിരിക്കുന്നത്. ബൈസ്റ്റാൻഡറിൻ്റെ ഉത്തരവാദിത്തം ആശുപത്രി എടുത്തിട്ടില്ല, അത് വീട്ടുകാർ തന്നെ നിയമിക്കണം. അതുപോലെ തന്നെ അവർ സ്ഥിരമായി കഴിച്ചുകൊണ്ടിരിക്കുന്ന മരുന്നുകൾ, രോഗികൾ കഴിച്ചുകൊണ്ടിരിക്കുന്ന മരുന്നുകൾ, അത് വീട്ടുകാർ തന്നെ അതിന് ഉത്തരവാദിത്തം. സർവീസ് പാർട്ടുകളെല്ലാം ആശുപത്രിയാണ് സപ്പോർട്ട് ചെയ്യുന്നത്. ഞാനിത് കൃത്യമായി പറയുന്നത് ഈ വിവരം പരമാവധി എല്ലാവരിലേക്കും എത്തട്ടെ എന്ന് കരുതിയിട്ടാണ് ഇടയ്ക്കിടയ്ക്ക് ഇത് ആവർത്തിച്ചുകൊണ്ടിരിക്കുക. കിടപ്പ് രോഗാവസ്ഥയിൽ വീട്ടിൽ കിടക്കാൻ പറ്റാത്ത സേവനം, വീട്ടിൽ സ്വീകരിക്കാൻ പറ്റാത്ത
വ്യക്തികളാണ് ഈ ശാന്തിഭവൻ പാലിയേറ്റീവ് ഹോസ്പിറ്റലിലെ ഐ പി വിഭാഗത്തിലേക്ക് സ്വീകരിക്കപ്പെടുക. അത് ഡോക്ടേഴ്സിൻ്റെ ശുപാർശ ഉണ്ടായാൽ നല്ലതാണ്. അല്ലെങ്കിൽ വീട്ടുകാർ പ്രായോഗികമായി ബുദ്ധിമുട്ട് അനുഭവിക്കുന്നുണ്ടെങ്കിൽ ആ കാര്യം ആശുപത്രി അധികൃതരെ അറിയിച്ചാൽ അതിൽ ഇടപെട്ട് വേണ്ട സഹായം ചെയ്തു തരുന്നതുമാണ്. ഇപ്പോൾ ഞാനിവിടെ നിൽക്കുന്നത് നമ്മുടെ തക്കാളി ചെടികളുടെ അടുത്താണ്. കഴിഞ്ഞ പ്രാവശ്യം, ഞാനിതൊന്ന് താഴേക്ക് വെക്കട്ടെ, കഴിഞ്ഞ പ്രാവശ്യം നമ്മളുടെയും 1.5 ഏക്കർ വരുന്ന പച്ചക്കറി തോട്ടത്തിൽ നിന്നുകൊണ്ട് ഞാൻ തക്കാളി ചെടി പരിചയപ്പെടുത്തിയിരുന്നു. ഇന്നിപ്പോൾ ഗ്രോ ബാഗിൽ സെറ്റ് ചെയ്തിട്ടുള്ള ചെടികളുടെ അടുത്ത് നിന്നിട്ടാണ് ഇന്നത്തെ ഫ്രൈഡേ ലൈവ് നിർവഹിക്കുന്നത്. ഞാൻ നമ്മളുടെ ഈ മണ്ണിൽ വെച്ചിട്ടുള്ള ചെടികളും വെജിറ്റബിൾസും ഗ്രോ ബാഗിൽ വെച്ചിട്ടുള്ള വെജിറ്റബിൾസും തമ്മിലുള്ള ഡിഫറൻസ് ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്താൻ ഈ ഫ്രൈഡേ ലൈവിൽ ആഗ്രഹിക്കുന്നു. പ്രത്യേകിച്ച് ശാന്തിഭവൻ പാലിയേറ്റീവ് ആശുപത്രിയുടെ ഗ്രൗണ്ടിൽ മണ്ണ് നമ്മളുടെയും വല്ലച്ചിറ കൃഷി വകുപ്പിൻ്റെ നേതൃത്വത്തിൽ മണ്ണ് പരിശോധന നടത്തിയപ്പോൾ മണ്ണിന് ആവശ്യമായ ജൈവസമ്പുഷ്ടത കുറവുണ്ട്, വളങ്ങളുടെയും അതിൻ്റെ മൂലകങ്ങളുടെയൊക്കെ കുറവുണ്ട് എന്ന കാര്യം നമ്മുടെ ശ്രദ്ധയിലേക്ക് കൃഷിഭവൻ അധികാരികൾ കൊണ്ടുവന്നിരുന്നു. അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ അത് ശരിയാണ്, നമ്മൾ എത്ര ജൈവ പിന്തുണ കൊടുത്താലും മണ്ണ് ഫലഭൂയിഷ്ഠമല്ലെങ്കിൽ അതിനതിൻ്റേതായ കുറവുകൾ ഉണ്ടാകുമെന്ന് അനുഭവത്തിൽ തന്നെ എനിക്ക് ബോധ്യപ്പെട്ടു. കാരണം ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് ഗ്രോ ബാഗിൽ കൃഷി ചെയ്യുന്ന തക്കാളി ചെടിയുടെ അടുത്താണ്. വളരെ സന്തോഷമുണ്ട്, കാരണം വളരെ നല്ല വലിപ്പമുള്ള തക്കാളികൾ താഴെ ചെയ്തപ്പോഴേ അത് അതിൻ്റെ ഇനത്തിൻ്റെയും പ്രത്യേകത ഉണ്ടാകും. പക്ഷേ വളരെ വലിപ്പമുള്ള തക്കാളി നമുക്ക് ഇവിടെ ഗ്രോ ബാഗിൽ വെച്ചപ്പോൾ ഉണ്ടാക്കിയെടുക്കാൻ പറ്റി. ഞാൻ പഴുത്തത് നോക്കിയിട്ടാണ് പറിച്ചെടുക്കുന്നത്. നല്ല വലിപ്പമുള്ള തക്കാളിയാണ് അത്. ഒന്ന് ഇനത്തിൻ്റെ പ്രത്യേകതയുണ്ട്, മറ്റൊന്ന് ഗ്രോ ബാഗിൽ നമ്മൾ പ്രത്യേകം സജ്ജമാക്കുമ്പോൾ, പ്രത്യേകിച്ച് ഇപ്പോൾ ഈ കാലയളവിൽ മഴ നിൽക്കാതെ പെയ്യുന്നത് കൊണ്ട് നമ്മൾ എത്ര വളം കൊടുത്താലും മേൽമണ്ണിങ്ങനെ ഒഴുകിപ്പോകുന്ന സ്ഥിതിവിശേഷം ആയതുകൊണ്ട് ചെടികൾക്ക് അത് ദോഷകരമായി ബാധിക്കുന്നു. ഗ്രോ ബാഗ് ആകുമ്പോൾ അതെല്ലാം ഗ്രോ ബാഗിൽ തന്നെ നിൽക്കുന്നു എന്നുള്ളത് കൊണ്ട് അതിൻ്റെ വളം നമ്മൾ ജൈവവളം കൊടുത്താൽ അത് അത് സ്വീകരിക്കാവുന്ന സാഹചര്യമുണ്ട്. അപ്പോൾ നല്ല തക്കാളിയാണ് നമുക്ക് ഇവിടെ ഉണ്ടായിട്ടുള്ളത്. ഇപ്പോൾ നമ്മൾ 2700 തക്കാളി വിത്തുകൾ പാകി തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. അടുത്ത ആഴ്ച ഇതുപോലെ ഗ്രോ ബാഗുകളിലേക്ക് നമ്മൾ മാറ്റും ചെടികൾ. അത് കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ നിശ്ചിത ആഴ്ചകൾ കഴിയുമ്പോൾ ഇതുപോലെ തന്നെ പാകമായ തക്കാളി ചെടികൾ കിട്ടും. ഇപ്പം ഞാനിപ്പോൾ വല്ലച്ചിറ ചേർപ്പ് പഞ്ചായത്ത് പരിധികളിൽ തയ്യാറായി വരുന്ന കർഷകർക്ക് 50 വീതമുള്ള ഗ്രോ ബാഗുകൾ സെറ്റ് ചെയ്ത് കൊടുക്കാനാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. നമ്മുടെ ഓർഗാനിക് ഫാമിൻ്റെ പേര് വേഡ് സീഡ് ഓർഗാനിക് ഫാം എന്നാണ്. അപ്പോൾ വേഡ് സീഡ് ഓർഗാനിക് ഫാമിൻ്റെ നേതൃത്വത്തിൽ ഒരു വീട്ടിലേക്ക് 50 എണ്ണത്തിൻ്റെ ഒരു യൂണിറ്റ്. ഇതിൽ ഇപ്പോൾ ഗ്രോ ബാഗ് ആകുമ്പോൾ നമുക്ക് പിന്നെ മണ്ണിൽ നിർത്തുന്ന പോലെയുള്ള ബുദ്ധിമുട്ടില്ല. ഗ്രോ ബാഗിൽ തന്നെ നമുക്ക് വടി കുത്തി കൊടുത്താൽ തക്കാളിക്ക് സപ്പോർട്ട് കൊടുക്കാൻ പറ്റും. ഇവിടെ വേറെ കാര്യങ്ങളൊന്നുമില്ല, എല്ലാം ഈ വടികൾ വെച്ചുകൊണ്ട് തന്നെ സപ്പോർട്ട് ചെയ്തിരിക്കുകയാണ് ഈ ചെടികൾക്കുള്ളിൽ. അപ്പോൾ അത് സാധാരണ വീടുകളിൽ ചെയ്യാൻ പറ്റുമെന്നാണ് ഞാൻ പറഞ്ഞു വരുന്നതിൻ്റെ ചുരുക്കം. അപ്പോൾ 50 എണ്ണം ആകുമ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്നത് ഒരു ഗ്രോ ബാഗ് ജൈവവളം കൊടുത്ത് സെറ്റ് ചെയ്തു വരുന്നതിന് 80 രൂപയാണ് നമ്മൾ അതിൻ്റെ മൂല്യം ആയി കണക്കാക്കുക. തയ്യാറാക്കി വീട്ടിലേക്ക് എത്തിച്ച് കൊടുക്കും 80 രൂപയ്ക്ക്. എന്നിട്ട് ഇത് പാകമായി ഇതുപോലെ ഫലങ്ങൾ ഉണ്ടായി കഴിയുമ്പോൾ ആ വീട്ടുകാർക്ക് ആ ഫലം നമ്മളുടെ വേഡ് സീഡ് ഓർഗാനിക് ഫാമിലേക്ക് അവർക്കത് തരാം. അപ്പം അങ്ങനെ വരുമ്പോൾ അതിൻ്റെ വില, ഇപ്പം നമ്മളിവിടെ തക്കാളിക്ക് നമ്മൾ 50 രൂപയ്ക്കാണ് നമ്മൾ പുറത്തേക്ക് നമ്മൾ കൊടുക്കുന്നത്. പിന്നെ ഇതിൻ്റെ വിലയും കാര്യങ്ങളൊക്കെ നമ്മൾ പുനഃക്രമീകരിക്കും. എന്നിട്ട് വീട്ടുകാരിൽ നിന്ന് അവരുണ്ടാക്കിയെടുത്ത ഫലങ്ങൾ അത് വേഡ് സീഡ് ഓർഗാനിക് ഫാമിലേക്ക് തരുമ്പോൾ നമ്മൾ കൊടുത്ത ഗ്രോ ബാഗിൻ്റെ പൈസ അതിൽ നിന്ന് നമ്മൾ മൈനസ് ചെയ്യും. അല്ലാതെ ആദ്യം തന്നെ നമ്മൾ വീട്ടുകാരിൽ നിന്ന് പൈസ വാങ്ങില്ല. അതെന്തിനാണെന്ന് വെച്ചാൽ പൈസയ്ക്ക് വേണ്ടി ചെയ്യാൻ വേണ്ടിയിട്ടല്ല, ഈ കാർഷിക സംസ്കാരം സമൂഹത്തിൽ നന്നായി പടർന്നു പിടിക്കാൻ വേണ്ടി ആരെങ്കിലുമൊക്കെ കോർഡിനേറ്റ് ചെയ്യണം. തീർച്ചയായിട്ടും പഞ്ചായത്തുകളും അതുപോലെ കൃഷിഭവനുകളും നമ്മളെ നന്നായി സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അവർക്ക് അവരുടെ സിസ്റ്റത്തിൽ നിന്നുകൊണ്ട് ചെയ്യാവുന്ന പിന്തുണകളും
പ്രോത്സാഹനങ്ങളാണ് അവർക്ക് നമുക്ക് ചെയ്യാൻ സാധിക്കുക സർക്കാരിൻ്റെതായ ക്രമത്തിൽ. അതവർ നമുക്ക് ചെയ്തു തരുന്നുണ്ട്. ആ ക്രമത്തിൽ നിന്നുകൊണ്ട് നമ്മൾ വീടുകളെ ഇതുപോലെയുള്ള ജൈവ കൃഷി പ്രോത്സാഹിപ്പിക്കാനുള്ള ക്രമീകരണങ്ങൾ വേഡ്സീഡ് ഓർഗാനിക് ഫാമിൻ്റെ നേതൃത്വത്തിൽ ശാന്തി മുനിസിപ്പാലിറ്റി ഹോസ്പിറ്റൽ ചെയ്യുമ്പോൾ അത് കുറേ കൂടി ഇഫക്റ്റീവാക്കി എടുക്കാൻ നമുക്ക് പറ്റും. അതുകൊണ്ട് അടുത്ത ആഴ്ച മുതലേ വല്ലച്ചിറ ചേർപ്പ് പഞ്ചായത്ത് പരിധികളിലുള്ളവർക്ക് നമ്മൾ 2700 വരുന്ന ഗ്രോ ബാഗുകളിൽ തക്കാളികൾ സെറ്റ് ചെയ്ത് നമ്മൾ കൊടുക്കാൻ ആരംഭിക്കുന്ന വിവരം കൂടി ഞാൻ അറിയിക്കാം. തന്നെയുമല്ല, അവരുണ്ടാക്കുന്ന പച്ചക്കറി നമ്മൾ തന്നെ വേഡ്സീഡ് ഓർഗാനിക് ഫാം വഴി നമുക്ക് അടുത്ത ആഴ്ച മുതലേ ശാന്തിഭവൻ ഈറ്റ്സ് എന്ന് പറഞ്ഞ് ഒരു വെജിറ്റബിൾ മാർക്കറ്റ് രൂപപ്പെടുന്നുണ്ട്. ആ വെജിറ്റബിൾ മാർക്കറ്റിലെ ഓർഗാനിക് വെജിറ്റബിൾസും കിട്ടും, അതുപോലെ തന്നെ മാർക്കറ്റ് വെജിറ്റബിൾസും കിട്ടും. കാരണം ഇത് തന്നെ ആവശ്യത്തിന് ജനങ്ങൾക്ക് കൊടുക്കാൻ പറ്റില്ല. വെജിറ്റബിൾ മാർക്കറ്റ് വെജിറ്റബിൾസ് ഉണ്ടായിരിക്കുകയും ഓർഗാനിക് വെജിറ്റബിൾസ് ഒരു ഭാഗത്ത് നമ്മൾ വളർത്തിക്കൊണ്ടുവരികയും ചെയ്യുമ്പോൾ പിന്നെ സാമൂഹ്യമായ ഇടപെടലിലൂടെ മാർക്കറ്റ് വെജിറ്റബിൾസിൻ്റെ തോത് കുറയ്ക്കുകയും എല്ലാ വീടുകളിലും ഇത് ഉൽപ്പാദിപ്പിക്കുന്ന സ്ഥിതി വരുമ്പോൾ ഓർഗാനിക് ഐറ്റംസ് വെജിറ്റബിൾസിൻ്റെ തോത് കൂട്ടിക്കൊണ്ടുവരാനും സാധിക്കുന്ന രീതിയിലാണ് ശാന്തിഭവൻ ഈഡ്സിൻ്റെ വെജിറ്റബിൾ മാർക്കറ്റ് അടുത്ത വെള്ളിയാഴ്ച നമ്മൾ ആരംഭിക്കുക. എനിക്ക് തോന്നുന്നു അടുത്ത വെള്ളിയാഴ്ചയിലെ ലൈവ് തീർച്ചയായിട്ടും ശാന്തിഭവൻ ഈറ്റ്സിൻ്റെ വെജിറ്റബിൾ മാർക്കറ്റിൽ നിന്നുകൊണ്ട് ചെയ്യാൻ പറ്റുമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഓർഗാനിക് ഐറ്റംസും വെജിറ്റബിൾ മാർക്കറ്റിൽ നിന്ന് കൊണ്ടുവരുന്ന ഐറ്റംസും. പിന്നീട് ലക്ഷ്യം ഇതാണ്, മറ്റു വീടുകളിൽ ചെയ്യുന്ന ഓർഗാനിക് ഫാമിങ്ങിൻ്റെ ഭാഗമായിട്ട് കിട്ടുന്ന വെജിറ്റബിൾസ് അതിനൊരു മാർക്കറ്റിംഗ് സെൻറ്റർ ഉണ്ടാക്കുക എന്നുള്ളതാണ്. ഇപ്പോൾ നമ്മൾ ഇത് തന്നെ ഓർഗാനിക് ഐറ്റംസ് മാത്രം ഇപ്പോൾ കൊടുക്കാൻ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് ജനങ്ങളുടെ ആവശ്യത്തിനുള്ള സാധനം കൊടുക്കാൻ പറ്റില്ല. അതുകൊണ്ടാണ് മാർക്കറ്റ് വെജിറ്റബിൾസ് നമ്മൾ ആഡ് ചെയ്യുന്നത്. പിന്നീട് ഓർഗാനിക് ഐറ്റംസ് വളർത്തി കൂടുതൽ വീടുകളിൽ ഉൽപ്പാദനം കൂട്ടിക്കൊണ്ടുവരുമ്പോൾ മാർക്കറ്റ് വെജിറ്റബിൾസ് കുറയ്ക്കുകയും ഓർഗാനിക് ഐറ്റംസ് കൂട്ടുകയും ചെയ്യുന്ന സ്ഥിതിവിശേഷത്തിലേക്ക് നമുക്ക് എത്തിച്ചേരാൻ സാധിക്കും. ഇതാണ് എനിക്കിന്ന് പുതിയ വിശേഷമായിട്ട് പറയാനുള്ളത്. തൊട്ടു പിന്നാലെ നമ്മളുടെയും ഡയറി ഫാമിൻ്റെ പ്രവർത്തനം നടന്നുകൊണ്ടിരിക്കുകയാണ്. മറ്റൊരു ദിവസം പശുക്കളൊക്കെ എത്തിയിട്ടുണ്ട്, എത്തിക്കൊണ്ടിരിക്കുന്നു. ഞാൻ അതിനെപ്പറ്റി കൂടുതൽ നിങ്ങൾക്ക് പറഞ്ഞു തരാം. അതിൻ്റെ പ്രവർത്തനം, വെർമി കമ്പോസ്റ്റിൻ്റെ രീതി, ടോയ്ലറ്റ് വേസ്റ്റിൻ്റെ മാനേജ്മെൻറ്റ്, അതിൻ്റെ വാട്ടർ ട്രീറ്റ്മെൻറ്റ് എങ്ങനെയാണ്, അതിൻ്റെ സ്ലറി എങ്ങനെയാണ്, നമ്മൾ മണ്ണ് തൊടാതെ മണ്ണ് നശിപ്പിക്കാതെ അത് വളമാക്കിയെടുക്കുന്നത്, അതിൻ്റെ വിശേഷങ്ങളൊക്കെ തൊട്ടടുത്ത ആഴ്ചകളിലെ ലൈവിൽ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. നമ്മളുടെ എല്ലാ ലൈവുകളും പ്രായോഗികമായി നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളാണ് കൂടുതലായിട്ടും സമൂഹത്തിന് മുമ്പിൽ അവതരിപ്പിക്കുക, അല്ലാതെ ഭാവനകളും ആശയങ്ങളും. എനിക്ക് തോന്നുന്നു ഒരു 20-30% മാത്രമാണ് ആശയങ്ങളും ഭാവനകളും ഞാൻ പങ്കുവെക്കാറ്. ബാക്കി 70-80% ചെയ്ത കാര്യങ്ങളാണ് സമൂഹത്തിന് മുമ്പിൽ അവതരിപ്പിക്കാറ്. ഇതിന് ഞാൻ വലിയ അഹങ്കരിച്ചിട്ടൊന്നും കാര്യമില്ല. കാരണം എല്ലാവരും കൂടി പ്രോത്സാഹിപ്പിക്കുന്നതിൻ്റെയും ഈശ്വരാനുഗ്രഹത്തിൻ്റെയും ഒക്കെ ഭാഗമായിട്ട് എനിക്ക് ചെയ്യാൻ സാധിക്കുന്നതാണ്. എൻ്റെ കൂടെ നിരവധി വ്യക്തികൾ വിവിധ ഡിപ്പാർട്ട്മെൻറ്റുകളിൽ രാത്രിയും പകലും അധ്വാനിച്ചിട്ടാണ് ഇതെല്ലാം ചെയ്തെടുക്കാൻ പറ്റുന്നത്. അല്ലാതെ എന്നെക്കൊണ്ടൊരു വ്യക്തിയെ കൊണ്ടോ അല്ലെങ്കിൽ ഒരു സ്ഥാപനത്തിൻ്റെ സംവിധാനം വെച്ചിട്ട് മാത്രം നടത്താൻ പറ്റില്ല. പൊതുസമൂഹത്തിൻ്റെ നാനാജാതി മതസ്ഥരായ സഹോദരങ്ങൾ എല്ലാ വിധത്തിലും സഹകരിക്കുന്നത് കൊണ്ടാണ് ഈ വിധത്തിലേക്കൊക്കെ കാര്യങ്ങൾ എത്തിക്കാനായിട്ട് സാധിക്കുന്നത്. അതുകൊണ്ട് സഹകരിക്കുന്ന എല്ലാവർക്കും, പ്രോത്സാഹിപ്പിക്കുന്ന എല്ലാവർക്കും, സാമ്പത്തിക സഹായം ചെയ്തുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും ഞാൻ ഹൃദയത്തിൻ്റെ ഭാഷയിൽ നന്ദി രേഖപ്പെടുത്തുകയാണ്. എന്നോട് ചിലർ പറഞ്ഞു, അച്ഛൻ ഒരു പുരോഹിതൻ എന്നുള്ള നിലയിലെ ലൈവ് അവസാനിപ്പിക്കുമ്പോൾ ഒരു ബ്ലെസ്സിങ്ങോടുകൂടെ ലൈവ് അവസാനിപ്പിക്കണമെന്നാണ് ഞങ്ങളുടെ താല്പര്യം എന്ന് പലരും എൻ്റെ ശ്രദ്ധയിൽപ്പെടുത്തുകയുണ്ടായി. അപ്പം ഞാനത് ഓർമ്മിച്ചുകൊണ്ട് തന്നെ ആ ദൗത്യം ചെയ്യുകയാണ്. എന്നെ ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന നിങ്ങളെല്ലാവരെയും സർവശക്തനായ ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ആശംസിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. നന്ദി, നമസ്കാരം.